ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രാൻഡഡ് ഷൂസിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമുക്കെല്ലാവർക്കും താൽപര്യമുണ്ട് ബ്രാൻഡഡ് ഷൂസ് ഒക്കെ മേടിക്കാനായിട്ട് നല്ല ബ്രാൻഡിന്റെ ഒരു ഷൂ മേടിക്കുമ്പോൾ എങ്ങനെ വന്നാലും 5000 തൊട്ട് 10000 രൂപ വരെയാണ് ബ്രാൻഡഡ് ഷൂകളുടെ വില അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കടയിൽ ബ്രാൻഡഡ് ഷൂകൾക്ക് ഏകദേശം 80% തൊട്ട് 50% വരെ ഡിസ്കൗണ്ട് തരുന്ന ഒരു കടയാണ് കേട്ടോ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കാക്കനാട് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത് ഇതോ ആ നേരെ കാണുന്നതാണ് നമ്മുടെ കട കണ്ടോ ബ്രാൻഡഡ് ഷൂസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും ഓഫീസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴൊക്കെ ബ്രാൻഡഡ് ഷൂസ് ഇടണമെന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ ഈ ഒരു കൊറോണ കാലത്ത് ഇപ്പോൾ സാലറിയൊക്കെ 50% ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഷോപ്പിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബ്രാൻഡഡ് ഗുഡ്സ് മേടിക്കാൻ സാധിക്കും ഷൂസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ആ ഒരു കടയിലുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ എല്ലാ സ്റ്റോക്കുകളും വിശേഷങ്ങളും ഒക്കെ കാണാം വേറൊരു കാര്യം കൂടി സാധാരണഗതിയിൽ ഒരുപാട് ആൾക്കാർ ബ്രാൻഡഡ് ഗുഡ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ഒരിക്കലും ചിലപ്പോൾ ഒറിജിനൽ ആവണമെന്ന് ഉറപ്പില്ല ചിലപ്പോൾ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു ഷോപ്പിൽ അങ്ങനെയല്ല ജെന്യുവൻ ആയിട്ടുള്ള ബ്രാൻഡഡ് ഗുഡ്സ് ആണ് ഇവർ വിൽക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കേട്ടോ മറക്കണ്ട നമ്മുടെ കാക്കനാട് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കമോൺ അകത്തേക്ക് കാണാം അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ഫസ്റ്റ് സെക്ഷനാണ് എന്താ പറയുക അവർ 70-80% ഡിസ്കൗണ്ടിൽ അവർ കൊടുക്കുന്നത് അപ്പോൾ അവരുടെ സ്റ്റാഫ് നമ്മുടെ കൂടെയുണ്ട് ശരിയല്ലേ ഹലോ ഹായ് ഈ ഒരു സെക്ഷൻ ആണല്ലേ നിങ്ങൾ 80% ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന ഒരു ഷൂസ് ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈക്ക് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഉള്ളത് ഇതിൽ നൈക്ക് പ്യൂമ ഒക്കെ വരുന്നത് നൈക്കാണ് ഉള്ളത് കൂടുതൽ ഏറ്റവും കൂടുതൽ അടങ്ങുന്ന നൈക്കാണ് തൗസൻഡ് റേഞ്ചാണ് എല്ലാം വരുന്നത് 1000 രൂപ റേഞ്ചിലാണ് കണ്ടോ നൈക്കിന്റെയും പ്യൂമയുടെ ഒക്കെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു റേഞ്ച് സ്റ്റാർട്ടിങ് തന്നെ 1000 രൂപയുടെ കളക്ഷനിലാണ് ഷൂ തുടങ്ങുന്നത് കണ്ടോ ഈ കാണുന്നതൊക്കെ പ്യൂമയുടെ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് നൈക്കാണ് നൈക്കിന്റെ പല ഡിസൈൻസ് ആണ് പല കളേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പല സൈസിലാണ് ഓരോ റാക്കിലും ഷൂസ് വെച്ചിട്ടുള്ളത് പല കമ്പനിയുടെ ഷൂസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് അതുപോലെ കാഷ്വൽസ് എല്ലാ തരത്തിലുള്ള ഫുട്വെയർസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഇരിക്കുന്ന കംപ്ലീറ്റും ക്രോക്സിന്റെ കളക്ഷൻ ആണ് കേട്ടോ അല്ലേ ബ്രോ ഇത് മൊത്തം ക്രോക്സ് ആണ് എങ്ങനെ ക്രോക്സിന്റെ വിലയൊക്കെ എങ്ങനെ വരുന്നത് ക്രോക്സിന്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ കളറൊക്കെ വരുന്നതെന്ന് ടൂ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ 2700 രൂപ റേഞ്ചിലാണ് ഇവിടെ ക്രോക്സിന്റെ ഒരു കളക്ഷൻ വരുന്നത് നോർമലി ക്രോക്സിന് ഈ ഒരു ഷൂക്ക് എത്ര വരും പ്രൈസ് ഒരു 3000 വരും 3000 വരും അല്ലേ അപ്പോൾ MRP ഉണ്ട് അല്ലേ ഓക്കെ ഇവിടെ എത്ര വരും നമുക്ക് ഇത് നമ്മുടെ നമ്മുടെ റേറ്റ് ആണ് ഇത് അപ്പൊ ഒറിജിനൽ റേറ്റ് MRP ഇതിൽ വരുന്നുണ്ട് ഇതിലന്നെ വരുന്നുണ്ട് 3400 ഈ ഒരു ക്രോക്സിന്റെ മോഡലിന് ഏകദേശം MRP 3495 രൂപയാണ് വരുന്നത് പക്ഷെ ഇവിടുത്തെ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2450 രൂപയ്ക്കാണ് അവരിവിടെ കൊടുക്കുന്നത് അപ്പൊ അത്രയും ഡിഫറൻസ് ബ്രാൻഡിന് ഇവിടെ വരുന്നുണ്ട് അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് അത് മാത്രമല്ല നമ്മളൊരു 30% 40% ഡിസ്കൗണ്ട് 30-40% അല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ക്രോക്സ് ഒരു 30-40% ഡിസ്കൗണ്ടിനാണ് ഇവർ വിൽക്കുന്നത് അത് മാത്രമല്ല ക്രോക്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോർമലി കണ്ടോ ഇത് വന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഗ്രീനൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്നതാണ് പിന്നെ ഈ ഒരു ടൈപ്പും കണ്ടോ ഒരു പിങ്കില് ഷെയ്ഡുള്ള ഡിസൈൻ പിന്നെ നോർമലായിട്ടുള്ള ക്രോക്സിന്റെ ചെപ്പൽ കളക്ഷൻ ആണോ അപ്പൊ ഇതിന്റെ ചെപ്പൽ കളക്ഷന്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എത്രയാണ് വരുന്നത് 2000 ബിലോ വരും അല്ലേ ഓ ഇതിന്റെ MRP പ്രൈസ് നോർമലി കമ്പനി ചെന്ന് കഴിഞ്ഞെങ്കിൽ 2995 ആണ് ഇവിടെ വന്നിട്ട് 2100 രൂപയാണ് ഇവിടെ പ്രൈസ് വരുന്നത് 2200 ക്രോക്സിന്റെ ചെപ്പൽ ടൈപ്പ് അല്ലേ പിന്നെ അത് കൂടാതെ തന്നെ പല വെറൈറ്റി ബ്രാൻഡുകൾ ഉണ്ട് കേട്ടോ നമുക്ക് അഡിഡാസിലേക്കും പൂമയിലൊക്കെ പോയാലോ ഇതെല്ലാം ഒറിജിനൽ ബ്രാൻഡുകളല്ലേ ഒന്നും ഇവിടെ വരുന്നില്ലല്ലോ എല്ലാം ഒറിജിനൽ ബ്രാൻഡേ വരുന്നത് പക്ഷെ കുറച്ച് ഔട്ടായ പീസാണ് മാത്രം 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ബാക്ക് ഡേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലേ ഓക്കെ ഫൈൻ അപ്പൊ ഈ ഒരു എന്താ പറയുക ഒരു പ്യൂമയുടെ ഈ ഒരു മോഡൽ ഉണ്ടോ നല്ല സ്പോർട്ടി ആയിട്ടുള്ള മോഡൽ ഉണ്ടോ ഇതിന് വില വന്നിട്ട് 4499 രൂപയാണ് അപ്പൊ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടോ ബ്രോ ഇതാ ഇത്
4000 സംതിങ് ആണ് ഈ ഒരു ഷൂവിന്റെ ഒറിജിനൽ. അപ്പൊ ഇവർക്ക് 50% ഓഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും അത്രക്ക് ഒരു കിടിലൻ ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിനും ഏകദേശം 50% ഓഫ് വരുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടെങ്കിൽ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഓരോന്നിന്റെ ഓരോ ടൈപ്പ് ആയിരിക്കും അല്ലേ ഇവിടെ ഉള്ളത് അല്ലേ. ആ നമ്മൾ പ്യൂമയിലൊക്കെ 1500 മുതലൊക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് 2000 കൂടുതലും കിടക്കുന്നത്. അത് എവിടെയാ സെക്ഷൻ 2000? അത് നമ്മള് ഇതിൽ തന്നെയാണ് എല്ലാം മിക്സഡ് ആയിട്ടിരിക്കുന്ന. ഓഹോ, അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഈ ഇരിക്കുന്ന നോക്കിയോ, ഇതൊക്കെ ഈ ഒരു റാക്കിന്റെ സ്പെഷ്യാലിറ്റി ക്ലിയറൻസ് സെയിൽ ആണല്ലേ. ക്ലിയറൻസ് സെയിലിന്റെ ലാഭം എന്താണ്? ക്ലിയറൻസ് സെയിലാണ്, അതൊക്കെ 500 500 റേഞ്ചിൽ വരും. ഈ ഇരിക്കുന്ന അല്ലേ, ഓ ഇരിക്കുന്ന കംപ്ലീറ്റും ക്ലിയറൻസ് സെയിൽ ആണോ? അത് ക്ലിയറൻസ് സെയിൽ ആന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇതെല്ലാം ഒറിജിനൽ ബ്രാൻഡിന്റെ ആണോ ക്ലിയറൻസ് സെയിൽ ഇരിക്കുന്ന റീബോക്ക് ആണ്. റീബോക്ക് അതുപോലെ പ്യൂമ അങ്ങനെ പല ബ്രാൻഡുകളുടെ ആണോ? ഇത് കോൺവേഴ്സിന്റെ ആണ്. പക്ഷെ ഈ ഒരു ക്ലിയറൻസ് സെയിൽ വരുന്നതിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല അല്ലേ? നമ്മള് ബാക്കിയെല്ലാം 3 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. 3 മാസം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബൂട്ട്സ് പോലെയുള്ള അതർ ഷൂസിന്റെ സെക്ഷനിലേക്ക് പോയാലോ. എങ്ങനെയുണ്ടാവും കണ്ടോ, ഈ ഇരിക്കുന്ന കംപ്ലീറ്റും ബൂട്ട്സും അതുപോലെ തന്നെ അതിനനുബന്ധമായിട്ടുള്ള കോൺവേഴ്സ് ഷൂസും ഒക്കെ ആണ് കേട്ടോ. ക്യാൻവാസും അല്ലേ, കോൺവേഴ്സ് ക്യാൻവാസ് ഒക്കെ ആണല്ലേ. ഓക്കെ ഫൈൻ. ഒക്കെ എങ്ങനെയാണ് ബൂട്ടിനൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? ബൂട്ടിലൊക്കെ ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ടിംബർലാൻഡ് ഒക്കെയാണ്. ടിംബർലാൻഡ് ഒക്കെ ആകുമ്പോ ഒരു 5000 ആ ഒരു റേഞ്ചിൽ വരും. നമുക്കിവിടെ നമ്മുടെ പ്രൈസ് എത്രയാണ്? റേറ്റ് 5000 വരും അല്ലേ. ഓക്കെ, 10000 എബോവ് വരുന്നതാണ്. ഓ ആ ശരിയാണ്, ടിംബർലാൻഡിന് 10000 എബോവ് വരും കേട്ടോ. അതുപോലെ ഈ ഒരു ബൂട്ടിന് കണ്ടോ 5000 ആണ് ഇതിന്റെ MRP. നമ്മളിവിടെ കൊടുക്കുന്നത് 2500 ആണ്. അത് കാൾട്ടന്റെ ഷൂ ആണോ, ലണ്ടൻ മേക്ക് ആണ്. എന്തോ ക്ലാർക്സിന് അല്ലേ. ഓക്കെ, അപ്പൊ ഒറിജിനൽ ഇത് എത്രയായിരിക്കും ക്ലാർക്സിന്റെ ഈ ഒരു ആങ്കിളിന്? 4000 രൂപ വരെ വരും അല്ലേ. ഓക്കെ, അതുപോലെ കണ്ടോ, ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഷൂസ് ആണ് കേട്ടോ. റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡിന്റെ ആണ്. അപ്പൊ ഇതിന് 1800 രൂപ ആണ് കേട്ടോ ഇവിടുത്തെ വില. പിന്നെ ഒറിജിനൽ ഏകദേശം 3000 രൂപ 4000 രൂപ അടുത്ത് വരുന്ന ഒരു MRP വരുന്ന ഒരു ഷൂ ആണ്. അപ്പൊ റൈഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതുപോലെ നല്ല റോയൽ എൻഫീൽഡിന്റെ ഇത് നല്ല പക്കാ മേക്കിംഗ് ആണ്. പിന്നെ ഇത് ലോഫേഴ്സിന്റെ കളക്ഷൻ ആണ് കേട്ടോ. ലോഫേഴ്സിന്റെ ബ്രാൻഡഡ് ലോഫേഴ്സിന്റെ കളക്ഷൻസ് ആണ്. എങ്ങനെ ലോഫേഴ്സിനൊക്കെ എങ്ങനെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം? ലോഫേഴ്സ് നമ്മളിത് റോപ്പ് ബോട്ട് അതേമാതിരി അറ്റിലിയോ. ഇതിപ്പോ റോപ്പ് ബോട്ട് ഒക്കെ ആകുമ്പോൾ 2300 ആ റേഞ്ചിൽ വരുന്ന. ക്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. ക്ലാക്സ് ഒക്കെ ആകുമ്പോൾ 2000 ആ റേഞ്ചിൽ വരുന്നത്. ഓക്കെ, പിന്നെ അറ്റിലിയൊക്കെ ആകുമ്പോൾ 1500 ആ റേഞ്ചിൽ വരണം. ഓഹോ, 1500 കേട്ടോ. ബ്രാൻഡ് നോക്കിട്ട്. ഓ ബ്രാൻഡ് നോക്കിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ കളക്ഷൻസോ ഇതൊക്കെയോ? സൈസ് വൈസിൽ വെച്ചിട്ടുള്ളതാണല്ലേ. സൈസ് 8 സൈസിൽ വരുന്നതാണ്. ഓക്കെ ഫൈൻ. അതായത് നമുക്കൊക്കെ നോർമൽ ഒരാൾക്ക് ഇടാൻ പറ്റിയ ഒരു സൈസാണ് 8. കണ്ടോ ഈ ഒരു ഷൂസ് കണ്ടോ, ഈ ഒരു ഷൂ എന്ന് പറഞ്ഞ ഷൂവിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഇത് ഏത് ബ്രാൻഡ്? ഇത് HRX. ഓ HRX7 അല്ലേ. ഓക്കെ, 1800 വരുന്നുള്ളൂ. പിന്നെ പ്യൂമയുടെ ഈ ഒരു മോഡല് ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ ഇത് സ്റ്റിക്കറിങ് അല്ലേ. പ്യൂമ, ഓക്കെ ഫൈൻ. റീബോക്ക് എല്ലാ ബ്രാൻഡും ഉണ്ടല്ലേ. സ്പോർട്സ് ഷൂസ് ഉണ്ടല്ലോ, അത് സ്പോർട്സ് കളക്ഷൻ അല്ലേ. സ്പോർട്സിന് എങ്ങനെയാണ് വരുന്നത്? കുറവാണ്. ഓക്കെ കണ്ടോ, ബൂട്ട്സും കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, ഇത് എത്രയാണ് പ്രൈസ്? ബൂട്ട് ഒരു 6000 വരുന്നു. 6000 സംതിങ് വരും. ഏത് ബ്രാൻഡാണിത്? ഇത് 1 അല്ലേ, പ്യൂമ. അപ്പൊ ഇത് പ്യൂമയുടെ നൈക്കിയുടെ ഒക്കെ പല ടൈപ്പിലുള്ള എന്താ പറയാ മോഡലുകളാണ്. അപ്പോൾ ഇതിനുമൊക്കെ നല്ല രീതിയിൽ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. പല 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 മോഡലുകളാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് നിങ്ങൾ അല്ലേ വരുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മോഡലിന് ഒരു പീസ് ഉണ്ടാവും, ഒറ്റൊരു പീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സൈസിൽ പോയിട്ട് നോക്കാം നമുക്ക് ഏതാണ്. ചിലപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വേറെ സൈസ് ഉണ്ടോ ചോദിക്കും. സൈസ് ഒന്നും കിട്ടില്ല, ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം കേട്ടോ. അപ്പോ നിങ്ങക്ക് നല്ല രീതിയിൽ നല്ല ലാഭത്തിൽ വന്ന് ബ്രാൻഡഡ് ഷൂസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ കൊറോണ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്കൊക്കെ അല്ലെ സാലറി കട്ടും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു അവസരത്തിലും ബ്രാൻഡഡ് ഡ്രസ്സുകളും ഷൂസുകളും ഒക്കെ ഇടണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഷോപ്പുകളെ നിങ്ങൾക്ക് സമീപിക്കാം. അപ്പൊ ഈ ഷൂസിന്റെ കളക്ഷൻ മാത്രമല്ല, ഇവരുടെ ഡ്രസ്സും ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ.
ഈ കിടക്കുന്നത് കംപ്ലീറ്റും ബ്രാൻഡഡ് സ്ലിപ്പേഴ്സ് ആണ് കേട്ടോ. അതായത് ഏകദേശം 4,000-5,000 റേഞ്ചിൽ വില വരുന്ന സ്ലിപ്പറുകളാണ്. ഇതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം അല്ലേ ബ്രോ? ഈ കിടക്കുന്നത് ക്യാറ്റാണ്. ഈ ഒരു ക്യാറ്റിന് 800 rupees ആണ് ഇവിടുത്തെ നമ്മുടെ പ്രൈസ്. നോർമലി ഈ ഒരു പീസിന് എത്ര വരും? ഫ്രഷ് ആയിട്ട് നമ്മൾ മേടിക്കുവാണെങ്കിൽ 600 something വരും. പിന്നെ ഈ ഇരിക്കുന്ന സ്കെച്ചേഴ്സിന്റെ ആണ് റിലാക്സ്ഡ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഏകദേശം മാർക്കറ്റിൽ ഒരു 4,000-5,000 rupees വില വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇവിടുത്തെ വില എന്ന് പറഞ്ഞിട്ട് 2,000 rupees. അപ്പൊ ഇതൊക്കെ ഇട്ട് നോക്കിയാൽ എന്റെ ഒരു കംഫർട്ട്നെസ് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ പല ബ്രാൻഡിലുള്ള ഇത് നോക്കിക്കോ, പല രീതിയിലുള്ള പല ബ്രാൻഡിലുള്ള ഇതൊക്കെ ക്യാറ്റിന്റെയാണ് സ്ലിപ്പേഴ്സിന്റെ കളക്ഷൻ ആണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഈ ഇരിക്കുന്ന കംപ്ലീറ്റും നമുക്ക് ബാക്ക് പാക്സ് ആണ് കേട്ടോ. അതായത് ബ്രാൻഡഡായിട്ടുള്ള ലിവൈസിൻ്റെയും പ്യൂമയുടെ ഒക്കെ ബാക്ക് പാക്സ് ആണ്. ഈ ഇരിക്കുന്നത് ലിവൈസിൻ്റെ മിനി എന്ന് പറയുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാക്ക് പാക്കാണ്. ഇതിന് ഏകദേശം 2,000 above ആണ് ഇതിൻ്റെ കോസ്റ്റ് MRP വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1,000 rupees വരുന്നുള്ളൂ. ഈ ഇരിക്കുന്നത് പ്യൂമയുടെയാണ്, പ്യൂമയുടെ ബാക്ക് പാക്കറാണ്. പിന്നെ അതുപോലെ തന്നെ റീബോക്ക് ഉണ്ട്, റീബോക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഷൂസ് ആണ്. എക്സിക്യൂട്ടീവ് ഷൂസിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 1,500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. പിന്നെ ഇത് എന്താ വെച്ചാ ലെതർ വരുന്നത്. നമ്മുടെ നോർമൽ യൂസ് ഒക്കെ വെച്ചെങ്കിൽ സാധാ വൺ ടൈം യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു 600-500 ആ റേഞ്ചിൽ വരുന്നത്. സംഭവങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ ക്യാഷ്വൽ വെയർസ് അല്ലേ. ക്യാഷ്വൽ സാൻഡിൽസ് ആണ് അല്ലേ. അഡിഡാസിന്റെയും പ്യൂമയുടെ ഒക്കെ. അഡിഡാസ് ഒക്കെ ആകുമ്പോൾ 1,700 ആ റേഞ്ചിൽ വരും. 1,700 റേഞ്ചിൽ കിട്ടും അല്ലേ. പ്യൂമയൊക്കെ ആകുമ്പോൾ 1,000 അകത്ത് വരുന്നതാണ്. വിത്തിൻ 1,000 rupees. ഓക്കെ, അപ്പൊ സാൻഡിൽസിന്റെ കളക്ഷൻ ആണ് ഈ കാണുന്ന. ഇതിന് 500 ഉള്ളു കേട്ടോ. ഒഡീസി അല്ലേ. ലീ കൂപ്പറിന് 650 rupees വരും. ലീ കൂപ്പറിന് അല്ലേ. 2 സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് ആണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ബെൽറ്റ്, ഡ്രസ്സ്, അതുപോലെ തന്നെ ബാഗിന്റെ തന്നെ പല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് കംപ്ലീറ്റും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട്സിൻ്റെ ക്ലിയറൻസ് സെയിലാണ്. ഷർട്ട് ബ്രാൻഡഡ് ഷർട്ട്സ് ഏകദേശം കണ്ടോ 70% ഡിസ്കൗണ്ടോടുകൂടി 399 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കണ്ടോ. ബ്ലാക്ക്ബെറി ഷർട്ട്സ് ബൈ 1 at 600, by 2 at 1,000 ഓഫറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ആയിട്ടുള്ള ജീന്, അതുപോലെ തന്നെ ജാക്കറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ ഈ കിടക്കുന്നൊക്കെ ഒരുപാട് പല ഡിസൈനിലുള്ള ഹമ്മലിൻ്റെ ഒക്കെ ജാക്കറ്റ്സ് ആണ്. ഇതിനൊക്കെ ഏകദേശം സ്റ്റാർട്ടിങ് വന്നിട്ട് 1,000 ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കണ്ടോ, കുറേ കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കണ്ടോ. ഈ കിടക്കുന്നത് ലെതർ ജാക്കറ്റ്സ് ആണ് കേട്ടോ. ലെതറിൻ്റെ ഐറ്റംസ് ആണ്, ലെതർ ജാക്കറ്റ് ഐറ്റംസ് ആണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ ക്യാപ്പിൻ്റെ സെക്ഷൻ, പിന്നെ അതുപോലെ അഡൽസിൻ്റെ ടീഷർട്ടിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നൊക്കെ പോലെ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് വന്നിട്ട് ട്രൗസേഴ്സാണ് കണ്ടോ, പല ബ്രാൻഡിൻ്റെയും ട്രൗസേഴ്സ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ജേഴ്സി ഐറ്റംസ് ആണ് കേട്ടോ കണ്ടോ, ബ്രാൻഡഡ് ആയിട്ടുള്ള ജേഴ്സി ഐറ്റംസ് ആണ് കണ്ടോ. അഡിഡാസിൻ്റെ ഉണ്ട്, പിന്നെ അതുപോലെ പല പല കമ്പനീസിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ അഡിഡാസിൻ്റെ തന്നെ ഷെവർലെ എഡിഷൻ ആണ് കേട്ടോ ഇത് കണ്ടോ. പല ബ്രാൻഡുകളുടെ ജേഴ്സീസ് ഉണ്ട് കണ്ടോ കണ്ടോ. ഈ കട കാണുന്നൊക്കെ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡഡ് ഷൂസിലാണ്. ബ്രാൻഡഡ് ഷൂസ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. 3 ഗ്യാരണ്ടി ഇവർ എന്താ പറയുക ബ്രാൻഡഡ് ഷൂസിന് ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരുപാട് ആളുകൾ ബ്രാൻഡഡ് ഷൂസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ വിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം 100% ജെനുവൻ
ജെന്യുവിൻ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. പുറത്തുനിന്ന് ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഫസ്റ്റ് കോപ്പിയോ അല്ലെങ്കിൽ സെക്കൻഡ് കോപ്പി ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഒറിജിനൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ ഒരു കടയിൽ ജെന്യുവിൻലി ഒറിജിനലാണ്. അതായത് നമ്മളൊരു ബ്രാൻഡ് സ്റ്റോറിൽ കയറുന്ന അതേ ഒരു ധൈര്യത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും നമുക്ക് സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. ഇതെല്ലാം വന്നിട്ട് നമുക്ക് കിഡ്സിൻ്റെ കളക്ഷൻ ആട്ടോ. സൈസ് 4 അതുപോലെ തന്നെ സൈസ് 5 കിഡ്സിൻ്റെയും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സസും ഷൂസും കാര്യങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാക്കനാട് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഷോപ്പിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഷോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾ ദയവേത് പറയണം. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ബില്ലിംഗ് സെക്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ കൊച്ചി വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഗുഡ്സ് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുമാത്രമല്ല നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ 100% കിഡിലമായിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ദിസ് ഇസ് മീ യുവർ കൊച്ചി വ്ളോഗർ സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ ബൈ.